രാജ്യത്തിൻ്റെ വിലപ്പെട്ട മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പായാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യയിലെ ജനങ്ങളാകെ കാണുന്നത്. നമ്മുടെ മതനിരപേക്ഷത, ജനാധിപത്യം, സ്വാതന്ത്ര്യം, ദേശീയോദ്ഗ്രഥനം, നമ്മുടെ ഒരുമയും ഐക്യവും, സർവോപരി ഭരണഘടന, ഇതെല്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികാര തുറച്ചയില്ലാതിരിക്കണം എന്ന നിലപാടിലാണ് രാജ്യത്തെ ജനങ്ങളാകെയുള്ളത്. ആ തരത്തിൽ ബി ജെ പിക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നത്. നേരത്തെ മുതൽ ബി ജെ പിയെ സ്വീകരിക്കാത്ത സംസ്ഥാനമാണ് കേരളം. ഈ തെരഞ്ഞെടുപ്പിലും അതേ നില തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളും കൈക്കൊള്ളുക. എന്നാൽ ബി ജെ പി കേരള വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റും കേരളത്തെ അവഗണിക്കുകയും കേരളത്തോട് വിവേചനം കാണിക്കുകയും ചെയ്യുന്ന കേരള വിരുദ്ധ സമീപനത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ യു ഡി എഫും കഴിഞ്ഞകാല അനുഭവം വെച്ചാൽ ബി ജെ പി സർക്കാരിനോടൊപ്പം നിന്ന് കേരള വിരുദ്ധ മനോഭാവം കാണിക്കുന്നതാണ് കേരളത്തിൻ്റെ അനുഭവം. ഈ സാഹചര്യത്തിൽ കേരള വിരുദ്ധ മനോഭാവം കാണിക്കുന്നവർക്കെതിരെയുള്ള ശക്തമായ വികാരം കേരളത്തിലാകെ ഉയർന്നു വന്നിരിക്കുന്നു. എല്ലാ പാർലമെൻ്ററി മണ്ഡലങ്ങളിലും കേരളത്തിൽ ഒരേപോലെ ഇതിൻ്റെ ഭാഗമായി കേരള വിരുദ്ധ മനോഭാവം കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തണം എന്ന നിലപാടാണ് ശക്തമായി ഉയർന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 20 പാർലമെൻ്റ് മണ്ഡലങ്ങളിലും LDFന് അനുകൂലമായ വലിയൊരു തരംഗം അലയടിച്ചു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി എല്ലാ വോട്ടർമാരും നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് പ്രധാനമായി കണക്കിലെടുത്തുകൊണ്ട് തന്നെ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരള വിരുദ്ധ മനോഭാവം സ്വീകരിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക എന്ന നിലപാട് കൂടി അംഗീകരിച്ചു പോകേണ്ടത്. അതിൻ്റെ ഭാഗമായി LDF സ്ഥാനാർത്ഥികളെ ഓരോ മണ്ഡലത്തിലും വിജയിപ്പിക്കുന്നതിനായി ഓരോ മണ്ഡലത്തിലുമുള്ള LDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ വിജയം LDFന് സമ്മാനിക്കുക എന്നതാണ് പൊതുവെ ജനങ്ങളോടും വോട്ടർമാരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അതിനായി നമുക്ക് ഒന്നിച്ച് നീങ്ങാം. കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് സഹായകമാകുന്ന നിലപാട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സൃഷ്ടിക്കുക എന്നുകൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.